ഹായ് ഹലോ, മിഷാനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തി, അവരെ ആരാണ് നിയന്ത്രിക്കുന്നത്? അവരുടെ സാഹചര്യങ്ങളാണോ അതോ മറ്റു വ്യക്തികളാണോ? എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഞാനൊരു അഡ്വർടൈസ്മെൻറ്റ് പർപ്പസിൽ മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. ഇത് നിങ്ങളുടെ എനർജി അല്ല, നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ യഥാർത്ഥ എനർജി എന്ത് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ പല ടോപ്പിക്കിൽ നമ്മൾ പലതരം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമെങ്കിൽ നിങ്ങൾക്കത് എടുത്ത് കാണാവുന്നതാണ്. നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് അത് ഒത്തുചേർന്ന് പോകുന്നുണ്ടോ എന്നും നോക്കാം. പക്ഷേ ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ഫോഴ്സ് ചെയ്യരുത്, ഓക്കെ? പിന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ മേ ബി നിങ്ങളുടെ എനർജി ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ സാഹചര്യങ്ങളോ എനർജിയുമായി ചേർന്ന് പോകുന്നുണ്ടാകാം. ചിലപ്പോൾ രണ്ടുപേരായിട്ടും ചേർന്ന് പോകുന്നുണ്ടാവില്ല, ഓക്കെ? നിങ്ങളിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഇരുന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കും. നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം, സാഹചര്യങ്ങളാകാം അല്ലെങ്കിൽ വ്യക്തികളാകാം, ഏജ് ഡിഫറൻസ്, മതം, സമൂഹത്തിലെ ഉയർച്ച താഴ്ച നിലവാരങ്ങൾ, ഡിവോഴ്സ്ഡായിട്ടുള്ളത്, അങ്ങനെ പല പല നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം. അങ്ങനെ ഒരുപാട് ഇഷ്യൂസിൽപ്പെട്ട് തീർത്തും സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്ന് നമുക്ക് തീർത്തും പറയാൻ സാധിക്കും. ഇതിലെ എനർജി നമ്മൾ കുറച്ച് കാർഡ് എടുത്തിട്ടുണ്ട്, അതിലെ ടോട്ടലുള്ള എനർജി പറയാം. ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അത് കുറച്ച് പേർക്ക് വേണമെങ്കിൽ വ്യക്തികളാവാം, കുറച്ച് പേർക്ക് സാഹചര്യങ്ങളാകാം. ആ സാഹചര്യം ഒരു പക്ഷേ അവരെ വല്ലാത്തൊരു ഗ്രോത്തിലോട്ട് എത്തിക്കുക, ചിലപ്പോൾ കരിയറിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി ആ മറ്റേ വ്യക്തിയുമായിട്ട് ഇപ്പോൾ ചങ്ങാത്തം പോയിരിക്കുന്നത് എന്ന് വിശ്വസിക്കാം. നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന, ഒട്ടും നിയന്ത്രിക്കാൻ സാധിക്കാത്ത അഭിലാഷങ്ങളുള്ള, എന്ത് വില കൊടുത്തും നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കണം എന്നാഗ്രഹിക്കുന്ന, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വിള്ളൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനിടയ്ക്ക് ഉണ്ടാകാം. ഒരു 60% പേർക്കും അതൊരു വ്യക്തികളായിരിക്കാം, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം അത് സാഹചര്യമായിരിക്കാം, ഓക്കെ? ഇതിലൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് വേണമെങ്കിൽ ഉണ്ടാകാം. ഒരു വഞ്ചന ഈ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ അത്തരം വഞ്ചനകളെ വെച്ച് നിങ്ങളുടെ വ്യക്തിയെ മുതലെടുക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് ഗോസിപ്പ്, പരദൂഷണം, ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾ ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി, ഒരുപക്ഷെ അവരുടെയോ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം, അങ്ങനെ ആരോ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ അശ്രദ്ധയെ മുതലെടുത്തുകൊണ്ടാണ് ഇവരിതെല്ലാം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ഒരു കമ്മിറ്റ്മെൻ്റ് കൊടുക്കാത്തത് കൊണ്ടാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ വേർപിരിക്കാൻ മറ്റ് തേർഡ് പാർട്ടികൾക്കോ സാഹചര്യങ്ങൾക്കോ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും ഈ ഒരു ബന്ധത്തിൽ ഒരു നിയന്ത്രണത്തിൻ്റെ അഭാവമാണ്. നിങ്ങൾക്ക് അവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് മറ്റുള്ളവരുടെ കരവലയത്തിൽ നിന്ന് പുറത്തോട്ട് വരാനും സാധിക്കുന്നില്ല. അവർക്കൊരു ദിശയുടെ അഭാവമാണ്. എവിടേക്കാണ് എത്തിച്ചേരേണ്ടത്, നിങ്ങളിലേക്കാണ് എത്തിച്ചേരേണ്ടതെങ്കിൽ അതിനൊരുപാട് തടസ്സങ്ങൾ, പലതരത്തിലുള്ള ആക്രമണങ്ങൾ, അതുപോലെയുള്ള പല കാര്യങ്ങൾ, സെവൻ സോഡ്സൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് വഞ്ചനകൾ, മറ്റുള്ളവരൊക്കെ എന്തോ തന്ത്രങ്ങൾ മെനയുന്നതൊക്കെയായിട്ട് നമുക്ക് ഈ കാർഡിൻ്റെ ഓൾ ഓവർ എനർജിയിൽ തോന്നുന്നുണ്ട്. അതാണ് നമ്മൾ ഇതിനൊരു ക്യാപ്ഷൻ അങ്ങനെ ഇട്ടത്, ആരാണ് അവരെ നിയന്ത്രിക്കുന്നത്. തീർച്ചയായും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 60% ആളുകൾക്കും ഇതൊരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. നിങ്ങളുടെ വ്യക്തിയെ മോഹിക്കുന്ന ഒരാളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് വളരെ ഭംഗിയായി പോകുന്നത് കാണാൻ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ ആകാം. നിങ്ങളുടെ വ്യക്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഈ സാഹചര്യത്തിൽ ആകെ കൺഫ്യൂഷനാണ്.
ഒരുപാട് കുഴപ്പങ്ങൾ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കൂടുതൽ കാർഡുകളും പറയുന്നത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആരുടെയോ നിയന്ത്രണത്തിലാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഭാഗ്യമില്ലാത്ത സമയമാണ്, ബാഡ് ലക്കാണ്, ഒട്ടും കൺട്രോളില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. പണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു കാര്യങ്ങളും ഇപ്പോഴില്ല. അത് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അതിന് കുറവ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സ്നേഹത്തിനും എല്ലാ അടുപ്പത്തിനും ദൃഢത കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിന് കാരണം ഒരു ലക്ഷ്യത്തിൻ്റെ അഭാവമാണ്. മറ്റാരൊക്കെയോ വഴിതിരിച്ചുവിടൽ. നിങ്ങളുടെ വ്യക്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാം. ഇത് ശരിയാണോ? ഇനി എന്താണ് വേണ്ടത്? അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ എങ്ങനെയാവോ? അല്ലെങ്കിൽ ആ വ്യക്തി ഒന്നിലധികം ആൾക്കാരെ ആശ്രയിച്ചായിരിക്കാം മുന്നോട്ട് പോകുന്നത്. ഒന്നിനെയും ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മാത്രം നേടിയെടുക്കാനുള്ള ഒരു വ്യഗ്രതയായിരിക്കാം. നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ ഒരുപാട് ഔദാര്യം സ്വീകരിക്കുന്നതോ കൊടുക്കുന്നതോ ആയ വ്യക്തിയായിരിക്കാം. ഷെയറിങ് മെൻറ്റാലിറ്റി ഉള്ള വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ വ്യക്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ മറ്റു ബന്ധങ്ങൾ ഉണ്ടാകാം, എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടാകാം. അതൊരു പക്ഷേ അവർ നിങ്ങളോട് മറച്ചു വെച്ചിട്ടായിരിക്കാം നിങ്ങളുടെ സിറ്റുവേഷൻ ഈ ഒരു ഷോക്കായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് വിശ്വസിക്കാം. അതൊക്കെയായിരിക്കാം ഇതിലെ കാരണം, പങ്കാളിയിൽ നിന്ന് മറ്റു കാര്യങ്ങൾ മറച്ചു വെക്കുന്നത്. അതൊരു പക്ഷേ അവർ ഒരിക്കലും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളായിരിക്കാം. അത് മറ്റൊരു വ്യക്തി വഴിയോ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ വഴിയോ നിങ്ങളുടെ വ്യക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. എന്നിട്ട് മേ ബി ബ്രേക്കപ്പ് ആയിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഇതിലുണ്ടാകാം, ഇത് കാണുന്നവരിൽ. നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ പലതരത്തിലുള്ള മത്സരങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ടാകാം. നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് നിങ്ങൾ പരസ്പരം ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ടാകാം. തീർച്ചയായും ഈ മൊത്തം കാർഡിൽ ഇതിലൊരു തേർഡ് പാർട്ടി ഇൻക്ലൂഡഡ് ആണ് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അതൊരു പക്ഷെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമയം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഇവർ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കുന്നുണ്ട്. ആ വ്യക്തിയും തേർഡ് പാർട്ടിയും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സേഫായിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം. രണ്ടിനെ ഒരേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടാകാം. അത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു വിള്ളൽ വരാനുള്ളൊരു സാധ്യത. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ വ്യക്തി എടുത്തിരിക്കുന്ന ആ പ്ലാനിങ് ഇപ്പോഴത്തെ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ ബാഡായിട്ടുള്ള ഒരു പ്ലാനിങ് ആണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നീട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആക്ച്വലി എന്താ ഈ റിലേഷൻഷിപ്പിൽ വേണ്ടത് എന്ന് വെച്ചാൽ, നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുക. നിർബന്ധപൂർവം ഒന്നിനെയും ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകാതിരിക്കുക. കാരണം അത്തരത്തിൽ പിടിച്ചു വാങ്ങുന്ന സ്നേഹം ഒരിക്കലും നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കുക. താൽക്കാലികം മാത്രമായിരിക്കും. മറ്റൊരു സ്ഥലം കിട്ടുമ്പോൾ അതിലോട്ട് പോകുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തി. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് പിന്നെ ഏതൊരു റിലേഷൻഷിപ്പിലും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് നിങ്ങൾക്കും തിരിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് നോക്കാം. നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വിലയിരുത്തി വേണം അതിൽ എന്തൊരു തീരുമാനവും എടുക്കാം. അതൊരു പക്ഷേ നിങ്ങൾക്കൊരു കോഫി കുടിച്ച് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അത്തരത്തിൽ പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കുക. ഇനി ഒരിക്കലും തീരില്ല, തീരാത്ത പ്രശ്നങ്ങളാണ്, രണ്ടുപേര് രണ്ട് ധ്രുവങ്ങളിലാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ബന്ധത്തിനെ അവിടെ അവസാനിപ്പിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ആരുടെ ഉപദേശങ്ങൾ വേണമെങ്കിലും കേൾക്കാം. പക്ഷേ അവസാന തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ മാത്രമായിരിക്കണം, കാരണം ലൈഫ് നിങ്ങളുടെയാണ്. അപ്പോൾ ആരാണ് അവരെ നിയന്ത്രിക്കുന്നത്? അവരുടെ സാഹചര്യങ്ങളാണോ വ്യക്തികളാണോ എന്ന് ചോദിച്ചാൽ ഒരു 60% പേർക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിലുണ്ട്. ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് ഉണ്ടാകാം. അതുപോലെ തന്നെ വ്യക്തികളായിരിക്കും 60%. കുറച്ച് പേർക്കൊക്കെ മേ ബി സാഹചര്യങ്ങളാകാം, പണത്തിന് വേണ്ടിയിട്ട് ആ വ്യക്തിയിലേക്ക് പോയതാകാം, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലായിട്ടുള്ളൊരു ഇത്, ഗ്രോത്ത്, ജോലിയിലൊരു ഉയർച്ച,
സ്ഥിരത, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ അവരെ കൊണ്ട് നിങ്ങളിൽ നിന്ന് ലഭിക്കാത്ത മറ്റു കാര്യങ്ങൾ അവരിൽ നിന്ന് ലഭിക്കുന്നുണ്ടാകാം. അത്തരം കാര്യങ്ങളൊക്കെ തേടിയിട്ടാകാം പോവുക. അപ്പം നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അത്തരത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഞാനിതിൽ പറഞ്ഞു. കുറച്ച് പേർക്ക് ഇങ്ങനെയായിരിക്കാം, കുറച്ച് പേർക്ക് ഇങ്ങനെയായിരിക്കാം. ജനറൽ റീഡിംഗ് ആണ് ഈ പറഞ്ഞ ബ്ലാക്ക് മാജിക്കും തേർഡ് പാർട്ടിയും കാര്യവും. ഒന്നും നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുപോകുന്നുണ്ടെന്ന് മാത്രം നോക്കാം, ഒന്നും ഫോഴ്സ് ചെയ്യാതിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, ബൈ ഫ്രം മിഷേനി.